ഒരു ബസ്സും അതിന്റെ യാത്രയും ഒക്കെ ആണല്ലോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മലയാളികളുടെ പ്രിയ ചർച്ചാ വിഷയം. റോബിൻ ബസ്സിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാം. ഈ റോബിൻ ബസ്സിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ റോബിൻ ബസ് എന്നും ഈ റോബിൻ ബസ് പോലെയുള്ള പെർമിറ്റുകളുള്ള, അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുകളുള്ള കോൺട്രാക്ട് കാരിയേഴ്സ് ആയിട്ടുള്ള ബസ്സുകൾ തങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കുമെന്ന് കാണിച്ച് രണ്ട് കൂട്ടർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, മുൻപ് ഇതേ സ്വകാര്യ ബസ്സായിട്ടുള്ള റോബിൻ ബസ്സിനെ കൈയടിക്കാനും സ്വീകരണം ഒരുക്കാനും രംഗത്ത് വന്ന സ്വകാര്യ ബസ് ഉടമകൾ തന്നെയാണ്. സ്വകാര്യ ബസ് ഉടമകളുടെ ഒരു റിപ്പോർട്ട് ഇന്ന് മനോരമയ്ക്ക് നൽകേണ്ടി വന്നിട്ടുണ്ട്. റോബിൻ ബസ്സിനെ കൈയടിച്ച് മാത്രം പരിചയമുള്ള മനോരമയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വാർത്ത നൽകേണ്ടി വന്നത്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്, AITP അഥവാ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് സ്റ്റേറ്റ് കാരിയേജ് ബസ്സുകളുടെ അന്തകൻ. ഇനി വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, കേരളത്തിലെ സ്റ്റേറ്റ് കാരിയേജ് ബസ്സുകളുടെ അന്തകനാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകൾ എന്ന ആശങ്ക പങ്കിട്ട് സ്വകാര്യ ബസ് ഉടമ സംഘം. AITP ബസ്സുകൾ, അതായത് നമ്മുടെ റോബിൻ ബസ്സിനെ പോലെയുള്ള അതേ പെർമിറ്റുള്ള ബസ്സുകൾ ഓടിയാൽ സ്വകാര്യ ബസ്സുകളെല്ലാം പൂട്ടി ഈ വ്യവസായം തകരുമെന്നാണ് പരാതി. ഇത് സ്വകാര്യ ബസ് ഉടമകളുടെ ഒരു ആകുലത അല്ലെങ്കിൽ ആശങ്കയാണ് ഈ പങ്കുവച്ചത്. ഇനി റോബിൻ ബസ്സിനെ കുറിച്ച് KSRTCയിലെ BJPയുടെ തൊഴിലാളി യൂണിയനായ BMSന്റെ നേതാക്കൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ല, കേന്ദ്ര ആണ് ഞാൻ പറഞ്ഞത്, കേന്ദ്ര നിയമം നടപ്പിലാക്കേണ്ടത് കേരള സർക്കാരിന്റെ കടമയാണ്. അത് വേണോ വേണ്ടത് തീരുമാനിക്കാനുള്ള അവകാശവും കേരള സർക്കാരിനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, KSRTC ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ്. ആ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുമ്പോൾ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന രീതിയിൽ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ ഞങ്ങളുടെ സ്ഥാപനത്തിന് ഗുണം ചെയ്യില്ല, ഞങ്ങളെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇത് KSRTCയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് സംഘത്തിൻ്റെ ഒരു നിലപാടാണ് അതിന്റെ ജനറൽ സെക്രട്ടറി നിലയ്ക്ക് ഞാൻ പറയുന്നത്. KSRTCക്ക് ഈ റോബിൻ ബസ് ഒരു വലിയ തലവേദനയാണ് അല്ലെങ്കിൽ ഭീഷണിയാണ് എന്ന് പറയുന്നത് KSRTCയിലെ CPMന്റെ തൊഴിലാളി സംഘടനയല്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ CPIയുടെയോ തൊഴിലാളി സംഘടനയല്ല, പകരം റോബിൻ ബസ്സിനെ പിന്തുണയ്ക്കാൻ രംഗത്തുള്ള BJPയുടെയും RSSന്റെയും തൊഴിലാളി സംഘടനയായ BMSന്റെ നേതാക്കളാണ്. ഇത് പറയാൻ ഈ റോബിൻ ബസ് ഒരുക്കി വയ്ക്കുന്നത് ഒരു കെണിയാണ്. ആ കെണിയിലേക്ക് നിഷ്കളങ്കരായ മലയാളികൾ അതിനെ പിന്തുണച്ചുകൊണ്ട് വീഴുകയാണ്. ഈ റോബിൻ ബസ്സിൻ്റെ ഒരുക്കുന്ന കെണി എന്ത് എന്ന് ചോദിച്ചാൽ, അത് ചില അവകാശങ്ങൾ യാത്രക്കാരിൽ നിന്നും പിടിച്ചെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഒന്നാമതായി, എല്ലാ ബസ്സുകളും, അതായത് ഇപ്പോൾ നമ്മൾ നിരത്തിൽ കാണുന്ന സ്വകാര്യ ബസ്സുകളായ സ്റ്റേറ്റ് കാരിയേജ് പെർമിറ്റുകളുള്ള ബസ്സുകൾ മുഴുവൻ കോൺട്രാക്ട് കാരിയേജസ് ആയി മാറിയാൽ, റോബിൻ ബസ്സിനെ പോലെ ആയി മാറിയാൽ സംഭവിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ST അഥവാ സ്റ്റുഡൻസ് കൺസെഷൻ പോലെയുള്ള ഒരു ആനുകൂല്യങ്ങളും അത്തരം ബസ്സുകളിൽ ലഭിക്കില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സുകളിലെ ST ടിക്കറ്റിനെ ആശ്രയിച്ചാണ് അവരുടെ പഠനം തന്നെ മുന്നോട്ട് പോകുന്നത്. അത്തരം വിദ്യാർത്ഥികൾക്ക് പോലും ഇനി ഇത്തരം ബസ്സുകളാണ് നിരത്തിലോടുന്നതെങ്കിൽ ST ടിക്കറ്റ് ലഭിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് വിദ്യാർത്ഥികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് കരുതാം, വഴിയില്ല. കാരണം ഇത് എല്ലാ യാത്രക്കാരെയും ബാധിക്കുന്ന മറ്റൊരു പ്രശ്നം ഈ റോബിൻ ബസ് മോഡൽ ബസ്സുകൾക്കുണ്ട്. അത് ഡൈനാമിക് പ്രൈസിംഗ് ആണ്. അതായത് നിശ്ചിത കൂലി, അതായത് നമ്മുടെ KSRTC ബസ്സിലും സ്വകാര്യ ബസ്സുകളിലും ഉള്ളതുപോലെ കൃത്യമായ ഒരു ടിക്കറ്റ് നിരക്ക് ഈ ബസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതല്ല. തിരക്കിനും സമയത്തിനും അനുസരിച്ച് ഡൈനാമിക് പ്രൈസിംഗ് ആയിരിക്കും അതിലേർപ്പെടുത്തുക. അതായത് തിരക്കിനനുസരിച്ച് തോന്നുംപടി ടിക്കറ്റ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഈ ബസ് മുതലാളിമാർക്ക് അവകാശമുണ്ടാകും എന്നത് തന്നെയാണ് ഏറ്റവും ഭീകരമായ കെണി എന്ന് പറയേണ്ടി വരും. മറ്റൊന്നെന്ന് പറയുന്നത്, ഇഷ്ടമുള്ള സമയത്ത് ഈ ബസ്സുകൾ ഓടിയാൽ മതി. ഇപ്പോഴത്തെ സ്റ്റേറ്റ് കാരിയേജ് സ്വകാര്യ ബസ്സുകൾക്ക് കൃത്യമായ സമയക്രമം അനുവദിച്ചിട്ടുണ്ട്. ആ റൂട്ട് സമയത്ത് തന്നെ അവർ ബസ് സർവീസ് നടത്തണം.
എന്നാൽ ഇത്തരം റോബിൻ ബസ് മോഡൽ ബസ്സുകളാണ് രംഗത്ത് വരുന്നതെങ്കിൽ അവർക്ക് കൃത്യമായ സമയം പാലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതായത് തിരക്കുള്ള സമയത്ത് ഒരുപാട് ബസ്സുകൾ ഉണ്ടാവുകയും തിരക്കില്ലാത്ത ഉച്ച സമയം പോലെയുള്ള സമയങ്ങളിൽ ബസ്സുകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഇതുമൂലം രൂപപ്പെട്ടേക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ റൂട്ടിലും അതായത് ഒരേ റൂട്ടിൽ തന്നെ ഈ ബസ് ഓടിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത്തരത്തിലുള്ള ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള ബസ്സുകൾക്ക് പല റൂട്ടുകളിൽ തിരക്കുള്ള റൂട്ടുകൾ നോക്കി മാറി മാറി ഓടിക്കാനുള്ള അവസരവും ഒരുങ്ങുന്നുണ്ട്. ഇനി ജീവനക്കാരെ സംബന്ധിച്ച് ബസ് ജീവനക്കാരെ സംബന്ധിച്ചൊരു കെണി കൂടി ഈ റോബിൻ ബസ് ഒരുക്കി വച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ബസ് ഇതുവരെ ഒരു ബസ്സിൽ കുറഞ്ഞത് 3 ജീവനക്കാരെങ്കിലും ഉണ്ടാവും, ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ. എന്നാൽ ഇനി മുതൽ ഓരോ ഈ മോഡൽ ബസ്സുകൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ ജീവനക്കാരനെ അതായത് ഒരൊറ്റ ഡ്രൈവറിനെ മാത്രം ജീവനക്കാരനാക്കി വച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഈ റോബിൻ ബസ് ജീവനക്കാർക്ക് ഒരുക്കി വയ്ക്കുന്ന വലിയൊരു കെണി. ഇതൊന്നും തിരിച്ചറിയാതെയാണ് സ്വകാര്യ ബസ് ജീവനക്കാരുൾപ്പെടെയുള്ളവർ റോബിൻ ബസ്സിന് സ്വീകരണം ഒരുക്കാനും പടക്കം പൊട്ടിക്കാനും ഒക്കെ ആവേശം കാണിക്കുന്നത്. പക്ഷെ അത്തരക്കാർ മനസ്സിലാക്കാത്തത് ഇത് KSRTCക്കും സ്വകാര്യ ബസ്സുകൾക്ക് തന്നെയും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കും അതുപോലെ ഓരോ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന യാത്രക്കാർക്കും അപകടകരമാണ് എന്നത് തന്നെയാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മാധ്യമങ്ങൾ റോബിൻ ബസ്സിൻ്റെ പക്ഷം പിടിച്ച് റിപ്പോർട്ടിങ്ങും കൂടി നടത്തിയതോടെയാണ് മലയാളികളിൽ ബഹുഭൂരിപക്ഷവും ഈ റോബിൻ ബസ്സിൻ്റെ പിന്തുണക്കാരായി മാറിയത്. എന്തായാലും ഇപ്പോൾ ആശങ്ക പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുന്നത് സ്വകാര്യ ബസ് ഉടമകളും KSRTCയിലെ തൊഴിലാളി യൂണിയനുമാണ്. ഇനി വരും ദിവസങ്ങളിൽ ആരൊക്കെ ഈ റോബിൻ ബസ് മോഡൽ ബസ്സിനെതിരെ രംഗത്ത് വരുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കും.